പ്രിയപ്പെട്ടവരെ ഈശോയുടെ സ്വർഗാരോപണത്തിന് ശേഷം ഏറെ താമസിക്കാതെ പരിശുദ്ധ അമ്മ സ്വർഗാരോപണം ചെയ്യുന്ന മനോഹരമായ രംഗം കത്തോലിക്കാ സഭയുടെ വിശ്വാസ രംഗ വിശ്വാസ സത്യത്തിൽ പ്രധാനപ്പെട്ട ഇപ്പം നാലാമത്തെ വിശ്വാസ സത്യമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ദൈവത്തിൻ്റെ വചനത്തെ അപമാനിക്കാത്ത പരിശുദ്ധ അമ്മയുടെ ശരീരം മണ്ണിലലിയുവാൻ ദൈവം വിട്ടുകൊടുക്കാതെ അവൾ ഉടലോടെ സ്വർഗത്തിലേക്ക് കരകയറി എന്നാണ് വിശ്വാസം പൗരസ്ത്വ സഭകളിൽ മാതാവിൻ്റെ ഉറക്കമെന്ന രീതിയിൽ ഈ തിരുനാൾ ആഘോഷിക്കാറുമുണ്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട് ദൈവവചനത്തെ മാനിക്കുന്നവരെ ദൈവവും മാനിക്കുമെന്നുള്ള വലിയൊരു പാഠമാണ് നമുക്ക് തരിക പരിശുദ്ധ അമ്മയുടെ ജീവിതം ദൈവവചനത്തെ ഒരിക്കൽ പോലും കളങ്കപ്പെടുത്താതെ ദൈവത്തോട് ചേർന്ന് ദൈവം എന്താണോ അമ്മയിൽ നിന്ന് ആഗ്രഹിച്ചത് അതെല്ലാം നൽകി ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണമായിട്ട് മാറിയ മനോഹരമായൊരു ദൃശ്യമാണ് നമ്മൾ ഇവിടെ കാണുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയതുപോലെയുള്ള ക്രമകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് ബലം നൽകുന്ന അനുഭവങ്ങളാക്കി പരിശുദ്ധ അമ്മയുടെ ജീവിതങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം മാറിയതുപോലെ നമ്മുടെ ജീവിതവും പരിശുദ്ധ അമ്മയെപ്പോലെ മാതൃകയുള്ള ജീവിതമാക്കി മാറ്റണം ദൈവവചനത്തെ അപമാനിക്കാത്ത ദൈവവചനത്തിന് വില നൽകുന്ന ജീവിതങ്ങളാക്കി നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ മാറുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ സ്വർഗീയ വ്യക്തിത്വങ്ങളായി നമ്മൾ മാറുമെന്നതിൽ സംശയമൊന്നുമില്ല പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ് അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവോത്മുഖരായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ സ്വർഗീയ വ്യക്തിത്വം നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് ബലം നൽകട്ടെ ആ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ നല്ല ദൈവം കൃപയേകട്ടെ എന്ന് പ്രാർത്ഥിക്കാം